സംസ്ഥാനത്ത് 29 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് നേട്ടം. എൽഡിഎഫിന്റെ 5 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു. എറണാകുളം കീരമ്പാറ പഞ്ചായത്തിൽ ഇടതിന് ഭരണം നഷ്ടമായി. പറവൂർ നഗരസഭയിൽ ബിജെപി വാർഡ് എൽഡിഎഫ് പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, യുഡിഎഫിനെ സംബന്ധിച്ച ആശ്വാസമാണ് ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടമെന്ന് തന്നെ പറയാം. എങ്ങനെ കാണണം? രജനി, 29 തദ്ദേശ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതുവരെ ലീഡ് നിലയും ഫലപ്രഖ്യാപനം ഏതാനും സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഫലങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതും ലീഡ് നിലയും ചെറുക്കുമ്പോൾ യുഡിഎഫ് നില മെച്ചപ്പെടുത്തുകയാണ്. യുഡിഎഫ് 14 വാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 14 വാർഡുകളാണ് യുഡിഎഫ് ലീഡ് ചെയ്യുന്നത്. വിജയിച്ചതും ലീഡ് ചെയ്യുന്നതും കൂടി കൂട്ടിയാൽ 14, എൽഡിഎഫ് 11, ബിജെപി 3 വിജയവും ലീഡ് ചേർത്താൽ 1 മറ്റുള്ളവരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 6 വാർഡുകൾ യുഡിഎഫ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എൽഡിഎഫിൽ നിന്നെന്നാണ്. അതിൽ കോഴിക്കോട് കിഴക്കോത്ത് പഞ്ചായത്ത് 1 വാർഡ് യുഡിഎഫ് പിടിച്ചെടുത്തു. എറണാകുളത്തെ കീരമ്പാറ പഞ്ചായത്ത് 6 വാർഡ് യുഡിഎഫ് പിടിച്ചെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമായിരിക്കും കീരമ്പാറ പഞ്ചായത്ത്. കാരണം ഇവിടെ 6 വാർഡ് യുഡിഎഫ് എൽഡിഎഫിൽ നിന്ന് പിടിച്ചെടുത്തതോടുകൂടി തന്നെ ഇവിടെ എൽഡിഎഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാകും. മറ്റത് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡാണ് യുഡിഎഫ് എൽഡിഎഫിൽ നിന്ന് പിടിച്ചെടുത്തത്. പഴയകുന്നുമ്മൽ പഞ്ചായത്തിലെ മഞ്ഞപ്പാറ വാർഡും പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി നഗരസഭയിലെ മിണാലൂർ ഡിവിഷൻ, പാണ്ടനാട് പഞ്ചായത്തിലെ വൻമഴി വാർഡ് എന്നിവയും യുഡിഎഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പാണ്ടനാട് പഞ്ചായത്തിലെ വൻമഴി വാർഡ് ബിജെപിയിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ആദിക്കാട്ടുകുളങ്ങരയിലെ സിറ്റിംഗ് സീറ്റ് സിപിഐയിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുത്തു. ഇത്രയധികം വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് യുഡിഎഫിനെ സംബന്ധിച്ച് നേട്ടമാണ്. അതേസമയം കോട്ടയം കഞ്ഞിക്കുടി പഞ്ചായത്തിലെ പൊന്നെടുത്താൽ വാർഡ് എൽഡിഎഫ് പിടിച്ചെടുത്തു. പറവൂർ നഗരസഭയിലെ വാണിയക്കാട് ഡിവിഷനും ബിജെപിയിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലീഡ് നിലനോക്കിയാൽ യുഡിഎഫ് 14 എൽഡിഎഫ് 11 മുന്നിട്ട് നിൽക്കുന്നു. ബിജെപി 3 മറ്റുള്ളവർ 1. ഏതാനും സമയത്തുള്ളിൽ തന്നെ പൂർണ്ണമായ ഫലപ്രഖ്യാപനം നമുക്ക് നൽകാൻ കഴിയും. രജനി, ഒരു പൊതുചിത്രമാണ് അബ്ദുൾ റഷീദ് നൽകിയത്.